ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഒരസാധാരണ കൃതജ്ഞതയും അതിലും അസാധാരണനായ ഒരു മനുഷ്യനും. വളരെ ആകസ്മികമായിട്ടാണ് ഈ പോഡ്കാസ്റ്റ് വേലപ്പൻ നായരിൽ വന്ന് നിൽക്കുന്നത്. എന്നാൽ ആ ആകസ്മികതയെ ഞാൻ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യുന്നു. കാരണം ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്ന ഒരാളുടെ ഓർമ്മയിലേക്ക് കേൾവിക്കാരെ കൊണ്ടുപോകുവാൻ കഴിയുന്നത് ആഹ്ലാദകരവും ചാരിതാർത്ഥ്യദായകവുമാണ്. ഒരാൾ മറ്റൊരാളോട് കൃതജ്ഞരായിരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ സ്നേഹിതനും പത്രപ്രവർത്തകനും പുരാഗവേഷകനുമായ ഇ കെ പ്രേംകുമാറുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നന്ദി ഉണ്ടായിരിക്കുക എന്നത് പ്രാഥമിക മനുഷ്യ മര്യാദകളിൽ ഒന്നാണല്ലോ. അപ്പോഴാണ് പി കെ ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിൻ്റെ അവതാരികയിലേക്ക് ആ അവതാരികയിൽ പി കെ ബാലകൃഷ്ണൻ പരാമർശിച്ച വി വേലപ്പൻ നായർ എന്ന ലൈബ്രേറിയനിലേക്കും ശ്രദ്ധ പോയത്. പി കെ ബാലകൃഷ്ണൻ 3 പതിറ്റാണ്ടുകളിലേറെ ചെയ്ത നിരന്തര ഗവേഷണത്തിൻ്റെ ഫലമാണ് കേരള ചരിത്രരചനയിൽ നാഴികക്കല്ലായി മാറിയ പുസ്തകമായ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും. ഈ പുസ്തകം ഇറങ്ങുന്നതിന് 30 കൊല്ലങ്ങൾക്ക് മുൻപേ അദ്ദേഹത്തിൻ്റെ നാരായണഗുരു എന്ന പുസ്തകം ഇറങ്ങിയിരുന്നു. 1954 നാരായണഗുരു, 1957 ചന്തുമേനോൻ ഒരു പഠനം, 1959 ടിപ്പു സുൽത്താൻ, 1963 പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്ന നോവൽ, അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ, 1970 കാവ്യകല കുമാരനാശാനിലൂടെ, 1973 ഇനി ഞാൻ ഉറങ്ങട്ടെ, 1982 എഴുത്തച്ഛൻ്റെ കല ചില വ്യാസഭാരത പഠനങ്ങളും എന്നീ പുസ്തകങ്ങൾക്ക് ശേഷമാണ് 1983 ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകം ഇറങ്ങുന്നത്. ഈ പുസ്തകത്തിൻ്റെ അവതാരികയിലാണ് വി വേലപ്പൻ നായർ എന്ന വ്യക്തി കടന്നുവരുന്നത്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു വാക്ക്. ഈ പോഡ്കാസ്റ്റ് തയ്യാറാക്കുന്നതിൽ ഡോക്ടർ ശ്രീവരാഹം ബാലകൃഷ്ണൻ, ആർ ഉണ്ണി, അൻവർ അലി, ഇ കെ പ്രേംകുമാർ, ഡോക്ടർ എം രാജീവ് കുമാർ, സഞ്ജീവ് കുമാർ എന്നിവരുമായി നടത്തിയ സംഭാഷണം എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇത്തരത്തിലൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുവെന്ന് അറിയിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയ സ്നേഹാതിരേകത്തോടെയുള്ള പ്രതികരണമാണ് ലഭിച്ചത്. ഇത്രയേറെ സ്നേഹിക്കപ്പെട്ട ഒരു ലൈബ്രേറിയൻ വേറെ ഉണ്ടാകുമോ? ഉണ്ടാകുമായിരിക്കാം. അവർക്കും കൂടിയുള്ള സ്നേഹോപഹാരമാണ് ഈ പോഡ്കാസ്റ്റ്. ഇനി ഞാൻ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിൻ്റെ അവതാരികയിലേക്ക് പോകട്ടെ. പി കെ ബാലകൃഷ്ണൻ ഇങ്ങനെ എഴുതുന്നു: എഴുതി തീർന്ന പുസ്തകത്തിൻ്റെ മുമ്പിലിരുന്ന് ഈ സത്യവാങ്മൂലം കുറിക്കുമ്പോൾ എൻ്റേതുമാത്രമായ ഒരു കൃതിയാണിത് എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. പരിമിതമായ ഒരടിത്തറയിൽ ആശയങ്ങൾക്ക് ഏകദേശ രൂപം നൽകുന്ന ഒരു പകർപ്പ് വരഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് വി വേലപ്പൻ നായരുമായും യൂണിവേഴ്സിറ്റി ലൈബ്രറി റിസർച്ച് സെക്ഷനുമായും ഞാൻ ബന്ധപ്പെടുന്നത്. എൻ്റെ ആലോചനയുടെ ഗതിയും ആവശ്യത്തിൻ്റെ സ്വഭാവവും മനസ്സിലാക്കിയ വേലപ്പൻ നായർ തുടർന്ന് എഴുതി തീർത്തുകൊണ്ടിരുന്ന മുറയ്ക്ക് ഇതിലെ അധ്യായങ്ങൾ വായിക്കുകയും തൻ്റെ നിശബ്ദമായ രീതിയിൽ ഈ പ്രയത്നത്തിൻ്റെ കടിഞ്ഞാൺ കൈവശപ്പെടുത്തുകയും ചെയ്തു. പ്രസക്തമായ പുസ്തകങ്ങളും ജേണലുകളും മറ്റു പ്രസിദ്ധീകരണങ്ങളും സ്വയം തിരഞ്ഞുപിടിക്കുന്നതിലും അതിൽ എനിക്ക് കൂടുതൽ പ്രയോജനപ്പെടാവുന്ന ഭാഗങ്ങൾ അടയാളം വെച്ചു തരുന്നതും വേലപ്പൻ നായർക്ക് നിസ്സാര കൃത്യമായിരുന്നു. എൻ്റെ ആലോചനയും അന്വേഷണവും വഴിതെറ്റിപ്പോകുന്നു എന്ന് കാണിക്കാനും ശരിയായ വഴി സൂചിപ്പിക്കാനും പരിശോധനയ്ക്ക് കിട്ടുന്ന പുസ്തകശേഖരങ്ങളിൽ സുലഭമായുള്ള അടയാളങ്ങൾക്ക് കഴിയുമായിരുന്നു എന്നതാണ് അത്ഭുതം. അങ്ങനെ എന്നോട് കാര്യമായൊന്നും സംസാരിക്കാതെ എന്നെക്കൊണ്ട് പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും ഭേദഗതി ചെയ്യിക്കുകയും ചില മുഴുവൻ അധ്യായങ്ങളും പല പുതിയ ഖണ്ഡികകളും പുതുതായി എഴുതിപ്പിക്കുകയും ചെയ്ത ആ കഴിവിൻ്റെയും സ്നേഹത്തിൻ്റെയും മുമ്പിൽ ഞാൻ കേവലം അധമർണനാണ്. എൻ്റെ പ്രയത്നഭാരം 4-ൽ 1 ചുരുക്കുക, തെളിവുകളുടെ അടിസ്ഥാനം കനപ്പെടുത്തുക, പുസ്തകത്തിൻ്റെ അസ്ഥിവാരം തന്നെ വിസ്താരപ്പെടുത്തുവാൻ കാരണക്കാരനാവുക, ഇതൊക്കെ ചെയ്ത ഒരാളിന് ഈ പുസ്തകത്തിൻ്റെ കർത്തൃത്വത്തിലുള്ള പങ്ക് എങ്ങനെയാണ് നിർവചിക്കേണ്ടത് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഈ സത്യങ്ങൾ പറയുന്നത് ആ പതിഞ്ഞ ആത്മനിഷേധക്കാരന് ഹിതകരമല്ലാതെ വരുമോ എന്ന ഭയവും എനിക്ക് ഇല്ലാതില്ല. എങ്കിലും കടപ്പാട്
ഏറ്റുപറയുന്നതിലുള്ള ആത്മാഭിമാനം പുലർത്താൻ എന്നെ സ്നേഹിതൻ അനുവദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിനുവേണ്ടി നടത്തിയിട്ടുള്ള വായനയുടെയും പ്രയത്നത്തിൻ്റെയും കഥ ഗ്രന്ഥാവസാനത്തിലുള്ള ബിബ്ലിയോഗ്രഫി പറയും. ആദ്യ പതിപ്പിൻ്റെ പുസ്തക വിവരത്തിൽ ഇല്ലാത്തതായി ഇതിൽ കാണുന്ന പുസ്തകങ്ങളും മറ്റു പ്രസിദ്ധീകരണങ്ങളും ഇതിനുവേണ്ടി വായിച്ചവയും പരിശോധിച്ചവയുമാണ്. ആദ്യത്തെ പുസ്തക വിവരത്തിലുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളും മറ്റു പ്രസിദ്ധീകരണങ്ങളും നിശിതമായി വീണ്ടും വായിക്കുക എന്ന നടപടിയും ഈ പ്രയത്നത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ പുസ്തകം സാരമായ ഒരു പരിധിവരെ ശ്രീ വി വേലപ്പൻ നായർക്ക് കൂടി കർത്തൃത്വമുള്ള കൃതിയാണ് എന്ന സത്യം ഞാൻ മുൻപേ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ റിവിഷൻ പ്രയത്നത്തിലും അതേ പങ്ക് അതിൽ കവിഞ്ഞ തോതിൽ അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു. പുസ്തകങ്ങളും മറ്റു പ്രസിദ്ധീകരണങ്ങളും ഏതെണ്ടെല്ലാം തന്നെ വേലപ്പൻ നായർ തിരഞ്ഞു പിടിച്ചു തന്നവയാണ്. മിക്കതും സ്വമേധയാ തിരഞ്ഞു പിടിച്ചു തന്നതാണ് എന്ന കാര്യവും എടുത്തു പറയട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ തിരുത്തി എഴുത്തിനു വേണ്ടി ഞാൻ ചെലവഴിച്ച ഓരോ മണിക്കൂറും അതേ കാര്യത്തിനു വേണ്ടി വേലപ്പൻ നായർ ചെലവഴിച്ച 4 മണിക്കൂർ നേരത്തെയെങ്കിലും അണിയറ പ്രവർത്തനത്തിൻ്റെ അപരഭാഗം മാത്രമാണ്. ഇതിനും പുറമെ ചിട്ടയായ രീതിയിൽ ഇതിൻ്റെ ബിബ്ലിയോഗ്രഫി ക്രമീകരിച്ചു തന്നതും ഇൻഡെക്സ് തയ്യാറാക്കി തന്നതും അദ്ദേഹം തന്നെയാണ്. ഈ പുസ്തകത്തെ സംബന്ധിച്ച് എൻ്റെ സ്വകാര്യ ചിന്തയിലുള്ള സർവപ്രധാനമായ ഈ വസ്തുത ആത്മാഭിമാനത്തെ പ്രതി ഞാൻ രേഖപ്പെടുത്തുന്നതാണ്. ഇതാണ് പി കെ ബാലകൃഷ്ണൻ തൻ്റെ ജന്മസാഫല്യങ്ങളിലൊന്നായ പുസ്തകത്തിൻ്റെ അവതാരികയിൽ എഴുതിയത്. എനിക്ക് വേലപ്പൻ നായർ എന്ന ഈ അസാധാരണനെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അടുത്ത സുഹൃത്തുക്കളുടെ വാങ്മയത്തിൽ തെളിഞ്ഞു വരുന്ന ആ ചിത്രം ഒരു വലിയ മനുഷ്യൻ്റേതാണ്. ഗവേഷകൻ്റെ, പുസ്തക പ്രണയിയുടെ മനസ്സു മനസ്സിലാക്കി നമ്മുടെ മുന്നിൽ പുസ്തകം എത്തിച്ചു തന്നിരുന്ന ആൾ. ബൃഹത്തായ കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ ഓരോ പുസ്തകങ്ങളും അടുത്തറിയാമായിരുന്ന ഒരാൾ. എഴുതാനുള്ള അസാമാന്യമായ അറിവുണ്ടായിട്ടും എഴുതേണ്ട എന്ന് തീരുമാനിച്ച വി വേലപ്പൻ നായർ വെള്ളി വെളിച്ചത്തിൽ നിന്നും തെന്നി മാറി നിന്ന് ആളുകളെ വെളിച്ചം നിറഞ്ഞ വേദികളിലേക്ക് കയറ്റിവിട്ട വേലപ്പൻ നായർ സഞ്ജീവ് കുമാറിൻ്റെ സുഹൃത്താണ്. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സഞ്ജീവ് വി വേലപ്പൻ നായരുമായി അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. സഞ്ജീവ് കുമാർ ഇപ്പോൾ ഖത്തറിൽ അധ്യാപകനാണ്. അദ്ദേഹം ദില്ലി ദാലിയോട് സംസാരിച്ച ചില കാര്യങ്ങൾ ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. വേലപ്പൻ നായരോട് വീരാരാധന കലർന്ന ഒരു സ്നേഹം സഞ്ജീവ് ഇപ്പോഴും വെച്ചു പുലർത്തുന്നു. ഞാൻ ചോദിക്കാതെ തന്നെ സഞ്ജീവ് ഇതെനിക്ക് അയച്ചു തരികയായിരുന്നു. ഫേസ്ബുക്കിൽ ദില്ലി ദാലിയിൽ വേലപ്പൻ നായരെക്കുറിച്ചുള്ള ഒരു അനൗൺസ്മെൻറ്റ് കണ്ടപ്പോൾ സ്വമേധയാ സഞ്ജീവ് ഇത് അയച്ചു തന്നതാണ്. നന്ദി സഞ്ജീവ്. അയ്യോ, ഗംഭീരനായ മനുഷ്യൻ, ഗംഭീരനായ മനുഷ്യൻ. ഗോപാലി, ഗോപാലി ചോദിക്കാതെ തന്നെ ഞാൻ അങ്ങോട്ട് കുറേ കാര്യങ്ങളൊന്ന് പറയാം. എന്തോ എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാനന്ന് ഫേസ്ബുക്കിൽ കയറിയപ്പോൾ ഈ പോസ്റ്റ് കണ്ടപ്പം മുതൽ ആവേശഭരിതനായി ഇരിക്കുകയായിരുന്നു. എന്താ പറയണ്ടേ, അത്യുത്സാഹഭരിതനായിപ്പോയി. എത്രയോ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ഗോപാലി. 86. എല്ലാ ദിവസവും ഞാൻ ലൈബ്രറി പോകുമ്പോൾ സാറിനെ ചെല്ലും, സാറിൻ്റെ അടുത്ത് ചെല്ലും, കാണും, വർത്തമാനം പറയും, കുറച്ച് നേരം അവിടെ സമയം ചിലവഴിക്കും സാറിൻ്റെ അടുത്ത്, എന്നിട്ടേ പോകാറുള്ളൂ. അങ്ങനെ ആ ബന്ധം വളരെ എന്താ പറയണ്ടേ, ഒരുപാട് ആഴങ്ങളിലുള്ളൊരു ബന്ധമായിട്ട് മാറുകയും സാറ് ബസ് കയറാൻ പോകുമ്പോഴും ഒക്കെ നമ്മളവിടെ സ്ഥിരമായിട്ട് പതിച്ച് വാങ്ങിച്ചിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ബാക്ക് സൈഡിലുള്ള ക്യാൻറ്റീൻ പരിസരം, അത് നമ്മൾ കുത്തകപ്പാട്ടത്തിൽ പിടിച്ചിരിക്കുകയായിരുന്നു, ഒരു വലിയ സംഘം. പിന്നെ എന്താ സാർ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഗോപാലി. അതല്ല വിഷയം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ബുദ്ധികേന്ദ്രമായിരുന്നു കേട്ടോ, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അയ്യോ, പിന്നെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ഓരോ മുക്കും മൂലയിലും ഇരിക്കുന്ന ഓരോ പുസ്തകത്തെക്കുറിച്ചും ഒരു കാറ്റലോഗിലും സാറിന് പോയി നോക്കണ്ട. ഗോപാലിക്ക് ആവശ്യമുള്ളൊരു പുസ്തകം നേരിട്ട് പോയി വേലപ്പൻ നായരോട് പറഞ്ഞാൽ വേലപ്പൻ നായർ വളരെ കൃത്യമായിട്ട് ഷെൽഫിലെ നമ്പർ അനുസരിച്ച് പറഞ്ഞാൽ അവിടെ പോയി നോക്കിയാൽ ആ പുസ്തകം അവിടെ കാണും, വേറെ ആരും എടുത്തിട്ടില്ലെങ്കിൽ. അത്ര തിട്ടമാണ് കേട്ടോ. പിന്നെ സകലമാന വാരികകളും ആഴ്ചപ്പതിപ്പുകളും വായിച്ചിരിക്കും, കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കും, കറക്റ്റായിട്ട് ഫോളോ ചെയ്യും ഓരോന്നും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു പൊതി കൊണ്ടുവരും, ഒരു കിലോ ഭാരത്തോളം ഉള്ള ഒരു ഭാരം ഉള്ള ഒരു പൊതിയാണ് മുറുക്കാൻ. അത് ഇങ്ങനെ നൂത്ത് വയ്ക്കുന്നതൊക്കെ ആദ്യം ഒരു പേപ്പർ, ന്യൂസ് പേപ്പറായിരിക്കും, ആ ന്യൂസ് പേപ്പർ നോക്കും. അല്ല, ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറായിരിക്കും, ആ പ്ലാസ്റ്റിക് കവറിനകത്ത് ഒരു ന്യൂസ് പേപ്പർ, അതിൻ്റെ അകത്ത്
വീണ്ടും ഒരു പ്ലാസ്റ്റിക് പ്ലെയിൻ പ്ലാസ്റ്റിക് ഇതിനകത്ത് കറയൊക്കെ പിടിച്ച് ഭയങ്കര അഴുക്കായിട്ടിരിക്കുന്ന പുകയില കറയുള്ള പുകയില വച്ച് മുറുക്കാറുള്ളൂ അദ്ദേഹം. ചുണ്ണാമ്പ്, വെറ്റ, പാക്ക്, അരിഞ്ഞത് ഇതെല്ലാമായിട്ട് വന്ന് ഇരുന്ന് മുറുക്കും. മുറുക്കെന്ന് പറഞ്ഞാൽ അന്തംമുട്ട മുറുക്കാണ്. ഇതാണ് വേലപ്പൻ നായർ കേട്ടോ. കൂനി പിടിച്ചുള്ളൊരു നടത്തവും വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ സാറുമായിട്ട് കൂടുതൽ സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഈ 87 ജാതി വ്യവസ്ഥയും കേരളത്തിലും പുസ്തകം വായിക്കുന്നത്. ആ സമയത്ത് മാത്രം ഒരു വലിയ ഡിസ്കഷൻ തുടങ്ങുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ലൈബ്രറിയിൽ പോകുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ സാറിനെ കാണും, സാറിനെ കാണുമ്പോൾ കാര്യങ്ങളിങ്ങനെ സംസാരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ പറയും, ഞാൻ ഇപ്പോൾ തിരക്കിലാണ് കേട്ടോ, കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഒരാൾ വരും, ഇന്നിപ്പോൾ ചെയ്ത് എഴുതി കൊടുത്തില്ലെങ്കിൽ ദേഷ്യം വരും പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറിപ്പെഴുത്തോട് കുറിപ്പെഴുത്ത ഈ വക്കീൽ ഗുമസ്തന്മാർ മടക്കി വെച്ച് എഴുതൂലേ അതുപോലെ എഴുത്തോടെ എഴുത്താ. അങ്ങനെ ഒരു ദിവസം സാറുമായിട്ട് സംസാരിച്ച് സംസാരിക്കാനായിട്ട് ചെന്നിരുന്നപ്പോഴത്തേക്ക് വേറൊരാളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു, കഴിഞ്ഞിട്ട് സാറവിടെ ഇരിക്കുക. അങ്ങനെ അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, സഞ്ജീവേ, നമ്മളിപ്പോൾ ഈ 2-3-4 പ്രാവശ്യമായിട്ട് കണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ലേ, ആ വിഷയം ഉണ്ടാകാൻ കാരണക്കാരനാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. ഞാൻ ചോദിച്ചു, സാറേ പി കെ ബാലകൃഷ്ണൻ? ഞാൻ വളരെ പതുക്കെ, ഞാൻ അന്നുവരെ പി കെ ബാലകൃഷ്ണനെ കണ്ടിട്ടില്ല. അന്നാണ് ആദ്യമായിട്ട് പി കെ ബാലകൃഷ്ണനെ കാണുന്നത്, ബാക്ക് സൈഡ് ദോ പോകണമെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ക്യാൻറ്റീൻ പരിസരത്തിരിക്കുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ എപ്പോഴും മുട്ടിന് മുകളിൽ വാച്ചാണ് മുണ്ട് മടക്കി കുത്തുന്നത് കേട്ടോ, ഈ പഴയ റൗഡി ചട്ടമ്മമാർ പോകും പോലെ. എന്നിട്ട് കോളറിൻ്റെ പിറകെ ഒരു കാലം കൂടെ തൂക്കിയിടും. അങ്ങനെയാണ് പി കെ ബാലകൃഷ്ണൻ നടക്കുന്നത്. അങ്ങനെയാണ് പി കെ ബാലകൃഷ്ണൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പി കെ വി വലി മരിക്കുന്നു 91-ൽ തോന്നുന്നത്, ഏപ്രിൽ മാസം 3-ോ 4-ോ മറ്റോ. അതുമായി ബന്ധപ്പെട്ട് നമ്മ അങ്ങനെ ആ സന്ദർഭത്തിൽ 92-ൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി പക്ഷിക്കൂട്ടം ബുക്സ് വീണ്ടും സജീവമാകുന്നു. വീണ്ടും സജീവമാകുന്നു പറഞ്ഞതിൻ്റെ കാരണം ഈ പക്ഷിക്കൂട്ടം എന്ന പേരിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന ഇന്നത്തെ കവികൾ അൻവർ, കഥാകൃത്തും എഴുത്തുകാരനും സഞ്ചാരിയുമൊക്കെ ആയ വി വിനയകുമാർ, വാൾട്ടർ, ബാലേന്ദ്രൻ, ഷുജാത് കഥാകൃത്ത്, ഇവരെല്ലാവരുടെ നേരത്തിലാണ് ഒരു പക്ഷിക്കൂട്ടം പി കെ രാജശേഖരൻ, ഇവരെല്ലാവരുടെ നേരത്തിൽ പക്ഷിക്കൂട്ടം മാസിക അവരിറക്കിയിരുന്നു കോളേജിനകത്ത് പഠിക്കുമ്പോൾ തന്നെ. അതൊരു 5 ലക്കം ഇറങ്ങി 5-ാമത്തെ ലക്കത്തോടെ അത് തീർന്നു. അതിനുശേഷം ആ ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുസ്തക പ്രസാധക സംഘം രൂപീകൃതമായി തിരുവനന്തപുരം ആസ്ഥാനമാക്കി. അങ്ങനെ അവർ ആദ്യത്തെ പുസ്തകമെന്ന് പറയുന്നത് സാവിത്രി രാജീവൻ്റെ ചരിവ് എന്ന കവിതാ സമാഹാരം, പിന്നെ ജോൺ അബ്രഹാമിൻ്റെ കഥകൾ, ഡെറിക് വാൾക്കട്ടിൻ്റെ കവിതകൾ, ഇങ്ങനെ കുറേ പുസ്തകം അനൗൺസ് ചെയ്തു. ഒന്നിച്ചൊരു 10-ഓളം പുസ്തകം അനൗൺസ് ചെയ്തു. അതിൽ 5-ാമത്തെ പുസ്തകമെന്ന് പറയുന്നത് പി കെ ബാലകൃഷ്ണനെ കുറിച്ചുള്ള ബൃഹത് ഗ്രന്ഥമായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് അന്നിട്ടിരുന്ന ടൈറ്റിൽ ഒരു കൊടുങ്കാറ്റിൻ്റെ ഹൃദയം എന്നായിരുന്നു. അതിന് 3-4 സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൊരു സംഭവം, പക്ഷേ അതൊന്നും പിന്നെ നടക്കാതെയൊക്കെ പോയി. അങ്ങനെ ആ പുസ്തകത്തിൻ്റെ വർക്ക് പക്ഷിക്കൂട്ടത്തിലുള്ള എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എന്നെ ഏൽപ്പിക്കുകയും ഞാനത് ഏറ്റെടുക്കുകയും ചെയ്തു. അതായത് പിന്നെ അതിപ്പം 2004-ലോ മറ്റോ ഡി സി പി കെ ബാലകൃഷ്ണൻ്റെ ലേഖനങ്ങളുടെ സമാഹാരമായിട്ട് ഇറക്കി, കേരളീയതയും മറ്റും, അങ്ങനെ ആ ഒരു ടൈറ്റിൽ. അപ്പോൾ ആ ലേഖനങ്ങൾ സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പിന്നെ വേലപ്പൻ നായർ സാറോട് ഒരുപാട് സമയം സംസാരിക്കുകയും പലതവണ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്തു ഒരുപാട്. അതായത് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള 90% വരുന്ന ലേഖനങ്ങളും ഡേറ്റും ലക്കവും ഉൾപ്പെടെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരുൾപ്പെടെ സാറ് ഇങ്ങോട്ട് പറഞ്ഞുതരുമായിരുന്നു. ഞാൻ വരുന്ന കുറിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ ലൈബ്രറി വന്ന് തപ്പിയെടുക്കുമായിരുന്നു. അത്ര ഓർമ്മശക്തിയും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്ത മനുഷ്യനാണ് വേലപ്പൻ നായർ സാറ്. ഈ പുസ്തകത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചരിത്രം തന്നെ ഉണ്ട് കേട്ടോ. ഏകദേശം 7-9 ഗവേഷണത്തിൻ്റെ ഫലമാണ് ജാതി വ്യവസ്ഥയും കേരളചരിത്രവും, ഈ രണ്ട് വ്യക്തികളുടെ കേട്ടോ. അപ്പം പി കെ ബാല അത് അതിനകത്ത് ആ പ്രസ്താവനയിൽ വളരെ കൃത്യമായിട്ട് പി കെ ബാലകൃഷ്ണൻ പറയുന്നുണ്ട് വേലപ്പൻ നായർ സാറിൻ്റെ സംഭാവന. ആ പുസ്തകത്തിൽ
കേരളത്തിൻ്റെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. അത് വേലപ്പൻ നായർ സാർ വരച്ച ഭൂപടമാണ് കേട്ടോ ഗോപാലി. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് വസ്തുതകൾ മനസ്സിലാക്കി ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കി അതിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് വരച്ച ഭൂപടമാണ്. അങ്ങനെ ഒരു പ്രത്യേകത ആ മാപ്പിനുണ്ട്. അത് വളരെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു ഭൂപടവുമാണ്. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് വേലപ്പനായർ സാറുമായിട്ട്. എത്രയോ എത്രയോ ദിവസങ്ങൾ സാറിൻ്റെ വീട്ടിൽ പോയിരിക്കുകയും ഈ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകം എഴുതി തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് പി കെ വി അനുഭവിച്ച മനോ വ്യഥകൾ ഒരുപാട് ഒരുപാട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളുപരി ഷെയർ ചെയ്തത് മുഴുവൻ ഈ വലിയൊരു തർക്കമുണ്ടായി. ഈ രാജൻ ഗുരുക്കളും രാഘവഭായരുടെ ഒരു പുസ്തകം വന്നു കേരള ചരിത്രം. ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ച നടക്കുന്ന സമയമാണ് മാതൃഭൂമിയിൽ. അപ്പോൾ അത് ഓരോ ആഴ്ചയിലും മറുപടി പറയണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറിപ്പ് തയ്യാറാക്കുന്ന തിരക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പി കെ ബി ആയിട്ട് നിരന്തരമായിട്ടുള്ള ചർച്ചകളും കുറിപ്പ് തയ്യാറാക്കുക, അത് ലേഖനമാക്കി പി കെ ബി അയച്ചു കൊടുക്കുക, ഇങ്ങനൊരു വലിയ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഈ വേലപ്പൻ നായർ സാറായിട്ട് സംസാരിച്ച് അപ്പോൾ മുഴുവൻ സമയവും സാറ് സംസാരിക്കുന്നത് പി കെ ബാലകൃഷ്ണനെ കുറിച്ചാണ്. അപ്പോൾ ഈ നമ്മൾ പറയുന്ന അതിഭയങ്കരമായ ചരിത്രം എന്നൊക്കെ ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ലളിതമായ യുക്തികൾ കൊണ്ട് പി കെ ബാലകൃഷ്ണൻ മുറിച്ചിരുന്നു എന്ന് വേലപ്പൻ നായർ സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം എന്തെന്ന് വെച്ചാൽ കാണാൻ ഇപ്പോൾ വേലപ്പൻ നായർ സാർ പറഞ്ഞ ഒരു കഥയാണ്. അതായത് പി കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങൽ പോയി. കല്യാണം വർക്കല വെച്ചെന്താണ്. അപ്പോൾ കല്യാണത്തിന് പങ്കെടുത്തു, കല്യാണത്തിന് പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് വേലപ്പൻ നായർ സാറിനോട് പങ്കുവച്ച അനുഭവമാണ്. തിരുവനന്തപുരത്തെ കല്യാണത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആറ്റിങ്ങൽ നടന്ന ഈ കല്യാണത്തിന് എന്ന് പറഞ്ഞാണ് പി കെ ബാലകൃഷ്ണൻ തുടങ്ങുന്നത്. അത് എന്നിട്ട് പറഞ്ഞ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അന്ന് ഫാസ്റ്റിന് 3.5 രൂപയോ മറ്റോ കൊടുത്ത് പോയി പങ്കെടുത്ത വിവാഹത്തിൽ 1.5 മണിക്കൂർ ഉള്ള വിവാഹ ആചാരങ്ങൾക്ക് ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട് ഈ 28 അല്ലെങ്കിൽ 32 കിലോമീറ്റർ നടക്കി. പിന്നെ എന്ത് ബൃഹത് ചരിത്രമാണ് ഒരു ഒറ്റ കണ്ണിയിൽ കോർത്തുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവരൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇതായിരുന്നു ലളിതമായ ലോജിക്ക് പി കെ ബാലകൃഷ്ണൻ്റെ. അതുപോലെ തന്നെ ഈ വേലപ്പൻ നായർ സാറ്, ഞാൻ പറഞ്ഞില്ല, ആഴ്ച പതിപ്പുകൾ, വാരികകൾ, വാരാന്ത പതിപ്പുകളൊക്കെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞ ഇപ്പം വിനയൻ, രാജശേഖരൻ, അൻവർ, വാൾട്ടർ, ഷുജാദ്, ഇങ്ങനെ അങ്ങനെയുള്ള ഒരു സംഘ യൂണിവേഴ്സിറ്റി കോളേജ്. വേലപ്പൻ നായർ സാറിന് യൂണിവേഴ്സിറ്റി കോളേജുമായിട്ട് പ്രത്യക്ഷമായി ഒരു ബന്ധവുമില്ല, പക്ഷേ ഇവരെല്ലാവരെയും സാറിന് അറിയാമായിരുന്നു. എല്ലാവരെയും സാറിന് അറിയാമായിരുന്നു, കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അൻവറിൻ്റെയൊക്കെ കവിതകൾ വരുമ്പോഴത്തേക്ക് ഈ കവിത വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ എന്ന് കാണുമ്പോൾ പറയുമായിരുന്നു. അത്രയും കൃത്യമായിട്ട് ഫോളോ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഒരു വലിയൊരു സംഭവമായിരുന്നു ഈ സ്വാതി തിരുനാൾ സിനിമ. അത് ഗോപാലിക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ആ ചരിത്രം. ലെനിൻ രാജേന്ദ്രൻ അതിൻ്റെ മുഴുവൻ ഗവേഷണവും റിസർച്ച് നടത്തി കൊടുക്കുന്നത് വേലപ്പൻ നായർ സാറാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് ക്രെഡിറ്റ് ലെനിൻ രാജേന്ദ്രൻ കൊടുത്തിട്ടുണ്ട്, ക്രെഡിറ്റ് വി വേലപ്പൻ നായർ ഗവേഷണം അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. സാറിന് ഭയങ്കര ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്ത സംഭവമാണ് കേട്ടോ. പിന്നെ ഒരു ഇത്രയും കാലമായിട്ട് എഴുതിയിട്ടേ ഇല്ല ഗോപാലി, ഒന്നിനെ കുറിച്ച് എഴുതിയിട്ടില്ല. അപ്പം നമ്മുടെ ഈ പക്ഷിക്കൂട്ടം ബുക്സിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു സാർ എങ്ങനെയല്ല എഴുതി തന്നേ പറ്റും. ഇല്ലല്ല ഞാൻ എഴുതില്ല, നീ പറയും പോലെ ഒന്നുമല്ല, ഞാൻ ഇത്രയും കാലമൊന്നും എഴുതിയിട്ടില്ല, എനിക്ക് എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു കള്ളത്തരം കാണിക്കും, അത് സാർ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിരുന്നിട്ട് ഈ പി കെ ബാലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ കുറിച്ച് വയ്ക്കുമായിരുന്നു. ടേപ്പ് റെക്കോർഡൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ അതിങ്ങനെ കുറിച്ച് വെച്ച് കുറിച്ച് വെച്ച് കുറിച്ച് വെച്ച് ഏകദേശം ഒരു 3-4 പേജ് കുറിച്ച് വെച്ച് ഒരു ദിവസം ഞാൻ വായിച്ച് കേൾപ്പിച്ചു. വായിച്ച് കേൾപ്പിച്ചു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞല്ലേ നിൻ്റെ അടുത്ത്, നീ എന്ത് ചെയ്യാൻ പോകണം. ഞാൻ പറഞ്ഞു സാർ അതിനകത്തൊരു ലേഖനമായിട്ടൊന്നും കൊടുക്കാൻ നോക്കൂല, ഇനി എൻ്റെ അടുത്ത് ഒന്നും പറയില്ല. ഞാൻ നീ വന്നിരിക്കുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ പങ്കുവെച്ചു എന്നല്ലാതെ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കുമായിരുന്നു കേട്ടോ. അയ്യോ, ഗംഭീരനായ മനുഷ്യൻ, ഭയങ്കര നിഷേധിയും വിഗ്രഹങ്ങൾക്ക് നേരെ വാക്കുകളും സംഭാഷണത്തിൽ കൂടി ഇങ്ങനെ കല്ലെടുത്തെറിയുമായിരുന്നു. നന്ദി സഞ്ജീവ്. നാം പുസ്തകങ്ങളെ സ്നേഹിക്കാറുണ്ട്, ലൈബ്രറികളെ സ്നേഹിക്കാറുണ്ട്, ചില ലൈബ്രറികളിലെ ചില പ്രത്യേക ഇടങ്ങളെയും സ്നേഹിക്കാറുണ്ട്. എന്നാൽ
ഒരു ലൈബ്രറി പോലെ വളർന്ന ഒരു ലൈബ്രറിയനായിരുന്നു വേലപ്പൻ നായർ എന്ന് പി കെ ബാലകൃഷ്ണൻ്റെ അവതാരികയിലെ കൃതജ്ഞതാഭാഗങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. അദ്ദേഹത്തോടുള്ള ആദരമായി ഈ ദില്ലി ദാലി സ്വീകരിച്ചാലും. ഈ മലയാളം പോഡ്കാസ്റ്റിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവം, എസ് ഗോപാലകൃഷ്ണൻ.